ഹായ് ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മള് മധുരയിലാണ്. മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അല്ലേ, 2-3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയിരുന്നത് യാനിമലയിലെ കാഴ്ചകളുമായിട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തിരുമലൈ നായക്കർ പാലസ് എന്ന് പറഞ്ഞ ആ ഒരു പാലസിലേക്കാണ് നമ്മൾ പോകുന്നതെന്നാണ് പറഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്തിരുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആ പാലസിലേക്കാണ് പോകാൻ പോകുന്നത്. പാലസിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതേ നമ്മുടെ കാർ ഇതേ പാർക്ക് ചെയ്തു. ഇനി ഇപ്പോൾ അകത്തേക്ക് കയറി പോകണം. എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പാലസിലെ കാഴ്ചയോടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. ആൻ്റിയോടൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് വശം. കണ്ടോ, അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ആൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്താലേ നമുക്ക് ഇനി ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. നമ്മളങ്ങനെ പാലസിനകത്തേക്ക് പ്രവേശിച്ചു. ആൻ്റോ എങ്ങനെയുണ്ട്? കൊള്ളാലോ സെറ്റപ്പ്. സെറ്റപ്പ് കൊള്ളാം. ഇനിയിപ്പോൾ ഇത് നടന്നു കാണാൻ പറ്റും തോന്നില്ല. നമ്മൾ ആ മലയും കൂടെ കയറിയോണ്ടേ. ഒരു ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരുമോ? ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ ഇത് കൂടെ ചുറ്റി കറങ്ങാൻ പറ്റുള്ളൂ. എന്നെ സംഭവം അല്ലേ. എങ്ങനെയുണ്ട്? ഇനി ഇത് മുഴുവൻ നമുക്ക് ചുറ്റി പാറാം. ചുറ്റി പാത്തണം. ആ ഈ വഴിയാ പോകണ്ട. ഇതിലേ അങ്ങ് പതുക്കെ മുകളിലേക്ക് കയറാം. എൻട്രൻസ് ഇതാണ്. ആ പില്ലർ എന്ന് പറഞ്ഞ മാരക പില്ലറാ. ഓ എൻ്റെ പൊന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കിളിയാണ് കരയൻ സൗണ്ട്. ആ ഇതെന്തോ വലിയ ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ചെയറൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്താൻ വേണ്ടി എന്ന് തോന്നുന്നു. അവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കൊള്ളാം. യാ മോനെ, പില്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ മെട്രോയ്ക്ക് പോലില്ലേ ഇത്രയും വലിയ പില്ലർ. അത് പറ്റണമെങ്കിൽ ചില വരും. രണ്ടുപേരോട് വിളിച്ചോ. നിങ്ങളെപ്പോലെ രണ്ടുപേരോട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റും. എത്തില്ല. ആ രണ്ടുപേര്. ആ രണ്ടുപേര്. അതെ അതെ അതെ, സാറ്റ് കളിക്കാൻ പറ്റിയ സ്ഥലമാ. ആ ക്രിക്കറ്റ് കളിക്കാം. അത്രമാത്രം സ്പേസ് ഉണ്ട് ഇതിനകത്ത്. നോക്കിയേ. ഓ എൻ്റെ പൊന്നോ. കിടില്ല കേട്ടോ, രക്ഷയില്ല. അധികം തിരക്കില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വിശാലമായിട്ട് ഇതിലെ നടക്കാൻ പറ്റും. കുറച്ച് ആൾക്കാരൊക്കെ തൂണിൻ്റെ സൈഡിലേക്ക് ഇരുന്ന് ഫോണൊക്കെ നോക്കിയിരിപ്പുണ്ട്. നല്ല സുഖം ഇതിനകത്ത് കയറുമ്പോൾ. ഓ കിടില്ല സാധനമല്ലേ. എത്ര നില ഉണ്ടാവും? നാല് നില അല്ലേ. എൻ്റെ പൊന്നേതുണ്ടോ. അതിന് വേറൊരു പ്രശ്നമുണ്ട്. അന്നത്തെ കാലത്ത് അടിമകളെ വെച്ച് ആയിരിക്കാം ഇത് ചെയ്യിപ്പിച്ചേക്കുന്നത്. ഫ്രീ ആയിട്ട് ചെയ്തേക്കുന്ന പോലെ പരിപാടി. ഇങ്ങനത്തെ ഒരു സംവിധാനം അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. അതാണ് അത്രേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരുടെ വേർപ്പും അധ്വാനവുമാണ് ഇത് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, കിടിലം പാലസാണ് ഇത്. കണ്ടു തീർന്നെങ്കിൽ തന്നെ ഒരു ദിവസം പിടിക്കും. വായു വിളിച്ചു കടക്കില്ല എന്ന് പറയില്ല. അതെ അതെ അതെ, ഓപ്പൺ ആണ്. അതെ അതെ, നടന്ന് നടന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ നല്ല രസമാണ്. പക്ഷെ എന്നാ ഹാളാണ് എൻ്റെ പൊന്നത്. ഹാളെന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നൊന്നര ഹാളാ കേട്ടോ. എൻ്റെ പൊന്നോ, കിടു എന്ന് വെച്ചാൽ കിടു. എൻ്റോ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ ആനയുണ്ട്. ശരി, ടോപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആനയെ കാണാം. പക്ഷേ ഇങ്ങനെയുള്ള പാലസിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഈ കാണുന്നത്, റൗണ്ടിൽ ഉണ്ടാക്കിയേക്കുന്നത്. ഡോം കിടുവായിട്ടുണ്ടോ? അല്ലേ, എല്ലാ പാലസിലും ഉണ്ടത്. പക്ഷെ അത് ഒരു വെറൈറ്റിയാണ് സംഭവം. ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു പോലെ കണ്ണിനെ അവിടെയുണ്ട്. ആ അതെ അതെ, അത് മുഴുവൻ വരയാ കേട്ടോ, ഫുള്ളും വരച്ചേക്കുന്നത്. ഇല്ല, അതിന് ആൾക്കാരില്ല. ആകെ എത്ര പേരാ? നമ്മളിപ്പോ എത്ര 2 മീറ്റർ ഡിസ്റ്റൻസാണ് പറയുന്നത്. 2 മീറ്റർ പോയിട്ട് ഇതിപ്പോ 100 മീറ്റർ ഡിസ്റ്റൻസിൽ നടക്കുന്നത്. അത് വെള്ളം. ഇത് അവിടെ രാജാവിന്റെ ഇത് കിരിപ്പുണ്ട്, സിംഹാസനം. ആ സിംഹാസനത്തിൽ ഇരുന്നൊരു ഫോട്ടോ എടുക്കണമെന്നായിരുന്നു എൻ്റെ അതിയായ ആഗ്രഹം. പക്ഷെ നടക്കുന്ന പക്ഷെ നടക്കില്ല, അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ ഉണ്ടോ
ഇതാണ് സിംഹാസനം. നമുക്ക് അകത്തിരുന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പുറത്തിരുന്നെങ്കിലും. നമ്മുടെ നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ അതിന്റെ അകത്തിരുന്നിട്ട് ആരും ഇവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോ ഒരു പ്രൗഢി അല്ലേ. അവർക്ക് ശരിയാവില്ല, അല്ലല്ല അത് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ട് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ അത് അന്നത്തെ സംഭവമാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കില്ല, ക്ലോസ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, ക്ലോസ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ചിലപ്പോ അവര് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് പഴയതായിരുന്നു കാണിച്ചോണ്ട് വെച്ചായിരിക്കും. അതായത് ഇവിടുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് ഫുള്ള് കാണാം. അതെ, വേറെ കോമഡി ഉണ്ടായി. ചേച്ചി വന്നിട്ടേ നമ്മളെ തൊഴുതിട്ട് പോയി. ഇനി എന്നെയാണോ ഈ സിംഹാസനത്തിന്റെ ആണോ അറിയില്ല, പറയാൻ പറ്റില്ല. നമ്മളെ മറ്റേ മുനിയറയെന്ന് പറഞ്ഞേ ആ ഒരു ചൈതന്യം ചിലപ്പോ ആ ഫേസ് കാണുമായിരിക്കും. പക്ഷെ ഞാൻ നിന്നിട്ട് ആരും തൊഴുതില്ലല്ലോ. നിങ്ങളെ തൊഴാൻ വഴിയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനാണല്ലോ ഇവിടെ നിക്കുന്നേ. ഞാൻ ചോദിച്ചാ ആരെവിടെ, ഞാൻ ആദ്യം തന്നെ ചോദിച്ചേ. ചിലപ്പോ അത് കേട്ടിട്ടായിരിക്കും, കേട്ടിട്ടായിരിക്കും. ചിലപ്പോ അവരൊന്ന് തൊഴുതിട്ട് പോയെ. തൊഴിമാരെവിടെ വിളിക്കൂ, തൊഴിമാരെ വിളിക്കൂ. ബാബാ പോയേക്കാം, എന്തായാലും കൊള്ളാം. സമ്പടിയുള്ള അല്ലേ. എന്താ പറഞ്ഞവിടെ, എന്താ പരിപാടി എന്നറിയില്ല. ഒരു ജയിലുമില്ല പറഞ്ഞത്, പഴയ കാലത്ത് കൂട്ടിട്ടുണ്ട്. ആയിരത്തി 1545 എ ഡി മുതൽ 1740 എ ഡി വരെ നായ്ക്കർ രാജവംശമാണ് മധുര ഭരിച്ചിരുന്നത്. അതിൽ മഹാന്മാരായ രാജാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു രാജ തിരുമലൈ നായക്. 1623 എ ഡി മുതൽ 1659 എ ഡി വരെ മധുര ഭരിച്ചിരുന്ന രാജ തിരുമലൈ നായക് 1636 എ ഡിയിലാണ് തിരുമലൈ നായക് പാലസ് പണികഴിപ്പിച്ചത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി ഏകദേശം 2 കിലോമീറ്റർ മാറിയാണ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഇറ്റാലിയൻ ആർട്ടിടെക്കാണ് ഈ റോയൽ പാലസ് ഡിസൈൻ ചെയ്തത്. ദ്രവീഡിയൻ ആൻഡ് ഡച്ച് ബുച്ച് സ്റ്റൈലിൻ്റെയും ഇറ്റാലിയൻ ആർട്ടിടെക്ചറിൻ്റെയും ഒരു മിക്സ് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കൊട്ടാരത്തിൻ്റെ പ്രതാപകാലത്ത് സൗത്ത് ഇന്ത്യയിലെ ഒരു അത്ഭുതമായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരുന്നത്. ഇന്ന് നിലവിലുള്ളതിൻ്റെ ഏകദേശം 4 ഇരട്ടിയോളം വലിപ്പമുണ്ടായിരുന്നു ഒറിജിനൽ കൊട്ടാരത്തിന്. പല യുദ്ധങ്ങളിലും പല ഭാഗങ്ങളും നശിച്ചുപോയി. അതുകൂടാതെ രാജ തിരുമലൈ നായക്കിന്റെ കൊച്ചുമോനായിരുന്ന ചൊക്കനാഥ നായിക് തിരുച്ചിരപ്പള്ളിയിൽ തന്റെ സ്വന്തം കൊട്ടാരം നിർമ്മിക്കുന്നതിനു വേണ്ടി തിരുമലൈ നായക്കർ പാലസിന്റെ പല ഭാഗങ്ങളും പൊളിച്ച് അങ്ങോട്ടത്തേക്ക് കടത്തിയിരുന്നു. വിശേഷപ്പെട്ട പല രത്നങ്ങളും വുഡ് കാർമെന്റ്സുകളുമെല്ലാം ഇതിൽ ഉൾപ്പെടും. 1866 എ ഡി മുതൽ 1872 എ ഡി വരെയുള്ള കാലഘട്ടത്തിൽ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് നേപ്പിയറാണ് ഈ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളും പുനർനിർമ്മിച്ചത്. അന്നത്തെ ഏകദേശം 2 ലക്ഷത്തോളം രൂപയ്ക്കാണ് ഇത് പുനർനിർമ്മിച്ചത്. ഭീമാകരമായ തൂണുകളുടെ പേരിൽ ഈ കൊട്ടാരം വളരെ പ്രസിദ്ധമാണ്. 20 മീറ്റർ വരെ ഉയരവും 4 മീറ്റർ ചുറ്റളവുമുള്ള 248 പില്ലേഴ്സാണ് ഈ കൊട്ടാരത്തിൽ ഉള്ളത്. ഈ കൊട്ടാരം പ്രധാനമായും 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, സ്വർഗവിലാസ ആൻഡ് രംഗവിലാസ. ഈ 2 ഭാഗങ്ങളിലും റോയൽ റെസിഡൻസ്, അമ്പലം, കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റ്സ്, ആയുധശാല, വലിയ ഗാർഡൻസ്, കുളങ്ങൾ തുടങ്ങിയ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. രാജ തിരുമലൈ നായക് സ്വർഗവിലാസത്തിലും അദ്ദേഹത്തിൻ്റെ അനിയൻ രംഗവിലാസത്തിലുമാണ് താമസിച്ചിരുന്നത്. തിരുച്ചിയിൽ നിന്നും മധുരയിലേക്ക് തലസ്ഥാനം മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തിരുമലൈ നായക്കർ പാലസ് മധുരയിൽ പണിതത്. നായക്കർ രാജവംശം പണിതതിൽ ഏറ്റവും മഹത്തായ കൊട്ടാരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. വലിയ ഒരു കോർട്ട്യാർഡും പിന്നെ ഒരു ഡാൻസിങ് ഹാളുമാണ് ഈ കൊട്ടാരത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. മുഴുവൻ സ്ട്രക്ചറും ബ്രിക് യൂസ് ചെയ്തിട്ടാണ്
പണിതിട്ടുള്ളത്. ചുണ്ണാമ്പും മുട്ടയുടെ വെള്ളയുമെല്ലാം ഉപയോഗിച്ച് സ്മൂത്ത് ആൻഡ് ഗ്ലോസി സ്ട്രക്ചറാണ് ഈ ഒരു സ്ട്രക്ചറിന് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഒരു വലിയ കോർട്ട്യാർഡിലേക്കാണ്. 3700 സ്ക്വയർ മീറ്ററാണ് ഇതിൻ്റെ ഏരിയ. ഈ ഏരിയ എല്ലാം വലിയ തൂണുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. കോർട്ട്യാർഡിൻ്റെ ഇരുവശങ്ങളിലായി വലിയ പവിലിയൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ സീലിങ്ങിലുള്ള വർക്കുകളെല്ലാം ഗോൾഡിലാണ് കവർ ചെയ്തെടുത്തിരിക്കുന്നത്. സ്വർഗവിലാസത്തിലാണ് രാജാവിൻ്റെ ഗോൾഡൻ സിംഹാസനം ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലായി 60 മുതൽ 70 ഫീറ്റ് വരെ ഒരു വലിയ ഡോം നമുക്ക് കാണാം. പഴയ ഡാൻസിംഗ് ഹാളിപ്പോൾ ഒരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നശിച്ചുപോയ കൊട്ടാരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ ശില്പങ്ങൾ, കൊത്തുപണികൾ, എഴുത്തുശിലകൾ, താളിയോലകൾ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം തിരുമലൈ നായക്കർ പാലസ് ഒരു നാഷണൽ മോണുമെന്റായി പ്രഖ്യാപിച്ചു. ഇതിപ്പോൾ തമിഴ്നാട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊട്ടക്റ്റിലാണ്. രാവിലെ 9 മുതൽ 5 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ എന്ന് പറഞ്ഞ ചിത്രത്തിലെ കണ്ണാളനെ എന്ന് തുടങ്ങുന്ന എ റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ആ ഒരു സോങ് ഫുള്ളും എടുത്തിരിക്കുന്നത് ഈ ഒരു പാലസിൽ വെച്ച് തന്നെയാണ്. ഒറിജിനൽ പാലസിന്റെ 1/4 ഭാഗം മാത്രം അവശേഷിക്കുന്നുള്ളൂ എങ്കിലും ഈ ഒരു കൊട്ടാരം ആദ്യമായിട്ട് കാണുന്ന ഒരാൾ ഇവിടെ വന്ന് ആശ്ചര്യത്തോടെ നോക്കി നിന്നു പോകും. കാരണം അത്രയ്ക്കുണ്ട് ഇതിന്റെ സൈസും ആർക്കിടെക്ചർ ഡിസൈനിങ്ങും. മധുരയിൽ വരുന്ന ഒരാൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് തിരുമലൈ നായക്കർ പാലസ്. കണ്ടോ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും രാത്രി കാലങ്ങളിൽ ഇതിന്റെ തൂണുകളുടെയൊക്കെ ഒരു ഭംഗി. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് രാത്രി കയറാൻ പറ്റില്ലെന്നൊന്നും അറിയില്ല, പക്ഷെ ഇവിടെ ഫോട്ടോ എടുത്തേക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഭംഗി എത്ര മാത്രം ഉണ്ടെന്ന് അത് നല്ല കാര്യം. ഇത് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് അഡൽറ്റ് 50 രൂപ, ചിൽഡ്രൻ 25 രൂപ, സ്റ്റുഡന്റ് 25 രൂപ. രാത്രിയിൽ നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നിലവിൽ ഫോട്ടോ കണ്ടു, നമുക്ക് അടുത്തടുത്തേക്ക് പോകാം. ഇതിനകത്ത് എന്തോ ഒരു സംഭവം പറഞ്ഞു, അതുകൊണ്ട് പോയി നോക്കാം. മ്യൂസിയം കേട്ടോ, മ്യൂസിയം. നമ്മള് നടന്ന് കയറി വരുമ്പോഴേ തന്നെ കാണുന്നത് നാട്ടകശാല. നാട്ടകശാല എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ കൾച്ചറൽ പ്രോഗ്രാമുകൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പറഞ്ഞ നാട്ടകശാല എന്ന് പറയുന്നത്. നാടകമാണെങ്കിലും ഡാൻസ് ആണെങ്കിലും അങ്ങനത്തെ കൾച്ചറൽ പ്രോഗ്രാം എന്തൊക്കെയാണോ ആ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത് അതാണ് ഈ ഒരു സ്ഥലത്ത് നടക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്, അടിപൊളി ഒരു സ്ഥലം. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഒരുപാട് സ്തൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കല്ലുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. ഓരോന്നിനും അതിൻ്റെതായ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ചാമുണ്ടിയാണ്. ചാമുണ്ടി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വരാക്കി, അതുപോലെ ഗൗമാരി, ഇന്ദ്രാനി, ബരാമി, വൈഷ്ണവി, മഹേശ്വരി, ഇങ്ങനെ ഒരുപാട് സ്തൂപങ്ങൾ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒരുപാട് ശംഖുകൾ കാണാൻ സാധിക്കും. ചെറുതും വലുതുമായ ഒരുപാട് ശംഖുകൾ നമുക്ക് ഈ ഒരു ഗ്ലാസിനകത്ത് വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശംഖം കാലഘട്ടത്തിലെ കട്ടകള് ബ്രിക്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല കട്ടിയുണ്ട്, അത്യാവശ്യം നമ്മുടെ ചുടുകട്ടയൊക്കെ പോലെ തന്നെയാണ്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുഴുവൻ പെയിന്റിങ്സും ഡ്രോയിങ്ങും തന്നെയാണ്. വരച്ച പടങ്ങളും അതോടൊപ്പം തന്നെ സ്കെച്ചുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് ചോള ആ കാലഘട്ടത്തിലുള്ള ഒരു പെയിന്റിങ്ങാണ്. എല്ലായിടത്തും അവിടെ എഴുതി വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ. കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ചോള പെയിന്റിങ് തഞ്ചാവൂർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലെ ഒരു പെയിന്റിങ് വർക്ക്സാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അരകല്ലാണ്. പഴയ കാലത്ത് ഒരു അരകല് കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്തേനായിട്ട് ഒരു മൺകുടം കാണാം. പിന്നെ പൊട്ടിയ പീസുകളുള്ള കുടങ്ങളുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പാലസുമായി ബന്ധപ്പെട്ട പഴയ ഫോട്ടോസാണ്. ഒരുപാട് വർഷം പഴക്കമുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് നമുക്ക് കാണാൻ പറയാം. അന്നത്തെ കാലത്തെടുത്ത ഫോട്ടോസൊക്കെ തന്നെയാണ് ഈ ഒരു ചിലൂടിനകത്തിട്ട് വെച്ചിരിക്കുന്നത്. ഇനി മുഴുവൻ അങ്ങോട്ടും ആ ഒരു മോഡലാണ്. പാലസുമായി ബന്ധപ്പെട്ട ഫോട്ടോസാണ് ഇനി മുതൽ എല്ലാ ചിലൂടിലും ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്.
പഴയകാലത്തെടുത്ത ഫോട്ടോയാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കി പാലസിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് പഴയകാലത്ത് ഓല മേഞ്ഞ വീടൊക്കെ കാണാൻ സാധിക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടോ ഓടിട്ട ബിൽഡിങ്ങുകൾ ഒരുപാട് നമുക്ക് ഈ ഒരു ഫോട്ടോസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റുവട്ടാണ് ഇപ്പോൾ കാണുന്നത്. പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും അന്നത്തെ ആ ഒരു കൾച്ചറൊക്കെയാണ് നമ്മളിവിടെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത്. ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൂൾസുകളാണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, മൈക്രോലിത്തിക് ടൂൾസ്. ഇത് നിയോളിത്തിക് ടൂൾസ് ആണ്, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ടൂൾസ് ആണ്. മുമ്പേ നമ്മൾ കണ്ടത് മൈക്രോലിത്തിക് ആ കാലഘട്ടത്തിലൊരു ടൂൾസ് ആണ്. എന്തായാലും ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്, അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മെഗാലിത്തിക് പോട്ടറിയാണ്, അതായത് മൺചട്ടികൾ. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന മൺചട്ടികളാണ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഇതിങ്ങനെ ചില്ലാത്തക്കിട്ട് മനോഹരമാക്കി വെച്ചിരിക്കുന്നു. സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ഒരു എൻട്രി ഉണ്ട്, അതിലേക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തോ മ്യൂസിയത്തിന്റെ മറ്റു ഭാഗങ്ങൾ കാണാൻ സാധിക്കും. നാടകശാലയ്ക്ക് അകത്താണ് ഈ ഹീറോക്കല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സമൂഹത്തിനോ സമുദായത്തിനോ വേണ്ടി ക്ഷേമത്തിനായി സംഭാവന ചെയ്ത അല്ലെങ്കിൽ അവരുടെ ജീവിതം ത്യജിച്ച ആളുകൾക്കായി ഹീറോക്കല്ല് സൂചിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എഴുത്താണി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ താളി ഓലകൾ ഒരുപാട് കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടിയ കുടത്തിന്റെ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ശങ്കിരിപ്പുണ്ട്. പിന്നെ ഇതെന്തോ താളിയോല പോലത്തെ എന്തോ ഒരു സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് തമിഴിലെ ആ ആ ഇ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതാണ്. തൊട്ട് താഴെയായിട്ട് ബിസിയില് ത്രീയില് അതിങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. തമിഴിലെ അന്നത്തെ കാലത്തെ ആ എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വരുന്നത് പിന്നെ AD 2, AD 3, AD 4, AD 5 അതങ്ങനെ ലാസ്റ്റ് AD 19 വരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലിപികളിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളൊക്കെ അത് നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാണുന്ന ഒരു സ്റ്റോണ് തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. 18-18 തോന്നുന്നത് എഴുതിയിരിക്കുന്നത്. ആ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴാണ്, കറക്റ്റ് തമിഴാണ്. ഇവിടെയും സെയിം തന്നെ, നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ BC-യിലെയും AD-യിലെയും ഇതൊക്കെ ആ ഒരു ലിപികളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. തമിഴുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് അവരത് എഴുതി വെച്ചിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ലിപികൾ തന്നെയാണ് കല്ലുകളിലും കൊത്തിയിരിക്കുന്നത്. അപ്പോൾ തമിഴുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തന്നെ ആവാം ഈ പറഞ്ഞ രീതിയിൽ കല്ലിൽ കൊത്തിയിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. മ്യൂസിയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്, നമുക്ക് തിരിച്ചു പോകാം. സമയം അങ്ങനെ അതിന് പുറത്തിറങ്ങണം പെട്ടെന്ന്. Thank you.
നമ്മളങ്ങനെ പാലസിന്റെ അവിടുന്ന് തിരിച്ചതേ കാറിലേക്ക് കയറി. ഓ, ഒരു രക്ഷയില്ലാത്ത പാലസ് ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പാലസുകളൊക്കെ ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഈ ഒരു സ്ഥലത്തെ പാലസ് വേറൊരു വെറൈറ്റിയാണ്. നമ്മൾ ഒരുപാട് പാലസുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗോൽഗുണ്ട പോയപ്പോഴും അവിടുത്തെ പാലസ് കണ്ടു. മൈസൂർ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പാലസ് കാണാൻ സാധിക്കും. കേരളത്തിലാണെങ്കിലും ഒരുപാട് പാലസുകളുണ്ട് അല്ലേ. അപ്പം പല സ്ഥലങ്ങളിലും പാലസിന് പാലസിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഓരോ സ്ഥലത്ത് എത്തി കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കുകളാണ്. അതിനകത്താണ് വ്യത്യാസം അല്ലെ. ഇവിടെ പില്ലറുകള് ഇമ്പോർട്ടൻസ് തോന്നുന്നു. ഏതോ രാജാവ് പണ്ട് പുള്ളിക്ക് പില്ലർ ഭയങ്കര ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു തോന്നുന്നു. അങ്ങനെ മുഴുവൻ പണിക്കാരെ കൊണ്ട് പില്ലർ കൊണ്ട് മാത്രം ഈ ഒരു പാലസ് പില്ലറുകളാണ്. വട്ടത്തില്ല, അതെനിക്ക് തോന്നുന്നു ഒരു മൂന്ന് പേരെങ്കിലും, മൂന്നല്ലെങ്കിൽ നാല് പേരെങ്കിലും മിനിമം വട്ടം പിടിച്ചാലേ ആ ഒരു തൂണ് വട്ടം പിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. മ്യൂസിയം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത്ര ഒരു വലിയ മ്യൂസിയം എന്ന് പറയാൻ പറ്റില്ല. അത്ര സെറ്റപ്പ് ഒന്നും ഇല്ല. ഇതിനോടനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്ന കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു മ്യൂസിയത്തിൽ അവർ അത് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അത് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഈ പാലസ് കയറുമ്പം കാണുന്ന ഒരു കാഴ്ച എന്ന് മാത്രം. അതാണ് കേട്ടോ, ഫീ ആണെങ്കിൽ ഫീ വളരെ കുറവാണ്. 10 രൂപ 30 രൂപ ക്യാമറയ്ക്ക് വാങ്ങിച്ചു, അത് കുറവാണ് കേട്ടോ. അതെന്തായാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും പാലസിലെ കാഴ്ചകൾ കണ്ടു. അടിപൊളി പാലസ് ആയിരുന്നു. ഒരു ഒരു പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഒരു പാലസ്. ഫോട്ടോ എടുക്കാനായിട്ട് കിടുവാണ്, കാരണം അത്ര ലൈറ്റിംഗ് ആണ് അതിന്റെ. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതെ അതെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഫോട്ടോഗ്രാഫിയെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ആ ഒരു പാലസ് മുതൽക്കൂട്ട് തന്നെയാണ്. മധുരയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും പ്രധാനമായിട്ട് കാണേണ്ട സ്ഥലങ്ങൾ ഈ പറഞ്ഞ മധുര മീനാക്ഷി ക്ഷേത്രം, അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പാലസ്, പിന്നെ നമ്മൾ ഇന്നലെ പോയ ഈ ആനിമലൈ, അതൊക്കെ അടിപൊളിയാണ്. പിന്നെയും ഉണ്ട് ഒരുപാട് ട്രക്കിംഗ് പ്ലേസുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നേ ഒരു മാസമല്ല, ചിലപ്പോ രണ്ടു മാസം ഒന്നാലും തീരില്ല, അത്രയും മലകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളും ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ട്രക്കിംഗ് പോയിന്റുകളുണ്ട്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് വരിക, മധുര വരുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു സ്ഥലങ്ങളൊക്കെ വന്ന് കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത്ര അടുത്താണ്, മധുര ടൗണിൽ തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മിസ്സാക്കണ്ട. എന്തായാലും ഈ ആനിമലയും അതോടൊപ്പം തന്നെ ഈ ഒരു പാലസും ക്ഷേത്രവും ഒക്കെ വന്ന് കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഈ പാലസുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമന്റ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്താ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, അടിപൊളി കിടക്കാച്ചി ഫോട്ടോകൾ അതിനകത്തുണ്ട്. ബീബ്രോ സ്റ്റോറീസ് തന്നെയാണ്, അതും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിലുള്ള യാത്രകളിലെ അടിപൊളി ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. നമുക്ക് നാളത്തെ കാഴ്ചകളുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം. അതുവരെ ഏവർക്കും ബൈ. ചെക്കനൊന്ന് സപ്പോർട്ട് ചെയ്യട്ടാ, ഉഷാറാക്കി. നിങ്ങൾ തൃശ്ശൂർ ഭാഷയിൽ അങ്ങനെ പറയല്ലേ. അല്ല പിന്നെ ചെക്കനൊന്ന് സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, നമ്മുടെ ഡാവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ ബൈ.